അപ്പോൾ ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ എന്താണെന്നറിയോ? ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്ക, പിന്നെ പച്ചച്ചെമ്മീൻ. സാധാരണ ഇങ്ങനെയുള്ള കറികൾ ഭയങ്കര പഴയ കറികളാണ്. പക്ഷേ അതിൽ വെക്കുന്ന ഉണക്ക ചെമ്മീനാണ്. ഇത്രയായിട്ട് ഒരുമിച്ചിടുന്നു എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ ചക്കക്കുരുവും മാങ്ങയും ചെമ്മീനും ആയിരിക്കും, അല്ലെങ്കിൽ മുരിങ്ങക്കയും മാങ്ങയും ചെമ്മീനും ആയിരിക്കും. ഞാൻ എൻ്റെ കൂടെ എല്ലാം കൂടെ ചേർത്തങ്ങോട്ട് വെച്ചു. ഞാൻ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ശരിയാവുന്ന രീതിയിൽ അങ്ങ് വെച്ചു. ഈ നാടൻ കറികൾക്കേ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വെറും വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മതി. ഇനിയിപ്പോൾ അതേ ചക്കയൊക്കെ ആകാൻ പോകല്ലേ, അപ്പോൾ ചക്കക്കുരു എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഒരു പിടി ചക്കക്കുരു എൻ്റെ ആ പാടം മാത്രം കളഞ്ഞിട്ട് രണ്ടായിട്ടോ നാലായിട്ടോ കീറി ചട്ടിയിലിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാം. ഉപ്പപ്പ് ഇട്ടേക്കരുത്, കലച്ച് പോവും. പിന്നെ വേണ്ടത് ഒരു ഒന്നോ രണ്ടോ ചെറിയ മുരിങ്ങയ്ക്ക. ഞാനൊരു ഒന്നൊന്നേക്കാം മാങ്ങയിട്ടേ, അല്ലെങ്കിൽ പുളി ഉണ്ടാവത്തില്ല. പിന്നെ വേണ്ടത് ഒരു കാ കിലോ പച്ചച്ചെമ്മീൻ. പച്ചച്ചെമ്മീൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണക്ക ചെമ്മീൻ ഇട്ടാലും മതി. ഇത്രയും വേണമെന്നില്ല കേട്ടോ, നമുക്ക് കുറേ പേർക്ക് കഴിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കൂട്ടിയെടുത്തതാണ്. ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മുടെ പൊടികളിടാം. ഒരല്പം മഞ്ഞപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടാം. പിന്നെ കുറച്ച് ചുമന്ന മുളക് പൊടി, ഇതൊരു ചെറിയ നിറത്തിനാണ്. പിന്നെ മല്ലിപ്പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, പക്ഷെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. കല്ലുപ്പാണ് ഇട്ടത്. കല്ലുപ്പ് ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് സെറ്റാക്കി എടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങ, രണ്ട് മൂന്ന് ചെറിയുള്ളി, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഇതിൽ കാന്താരിയില്ല, പച്ചമുളകേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കറിവേപ്പില, അരയ്ക്കുന്ന കറികൾക്കൊക്കെ എന്നാ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കറിവേപ്പില. കറിവേപ്പിലയും ചേർത്ത് അരച്ചെടുത്ത നമ്മുടെ അരപ്പ് റെഡിയായി. അപ്പം നമ്മുടെ അടുപ്പയിൽ, ചട്ടിയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടാവും. അതിലേക്ക് ഈ അരപ്പ് ചേർക്കാം. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കാം, പാകമാണെങ്കിൽ ഓക്കെ. അരപ്പിട്ടിട്ട് പിന്നെ അധികം തിളപ്പിക്കൊന്നും വേണ്ട, ഒന്നൊരു കുറച്ചൊരു തിളവന്ന് ചെറുതായിട്ടൊന്ന് സിമ്മാക്കി വെച്ചാൽ നമുക്ക് എന്നാ ചെയ്യാം, അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഉള്ളി മൂപ്പിച്ച് കറി ചേർത്താൽ മതി. ഉള്ളി മൂപ്പിക്കാൻ നല്ല വെളിച്ചെണ്ണ വേണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ നേരം വരെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, ഈ ഉള്ളി മൂപ്പിച്ചിടാൻ മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണ. ചീനച്ചട്ടിയിലൊഴിക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം ഒരു രണ്ടല്ലി വെളുത്തുള്ളി. ഇപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അതങ്ങ് ഒഴിവാക്കിയാൽ മതി. ചക്കക്കുരു ഒക്കെ ആയതുകൊണ്ട് ഒരു ഗ്യാസ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് രണ്ടല്ലി വെളുത്തുള്ളി പൊട്ടിക്കുക. അതിനുശേഷം ഒരു 10-15 ചെറിയുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞ് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ ചുമന്ന മുളകും കറിവേപ്പിലയിട്ട് ഇങ്ങ് എടുക്കാം. ഈ ഒരു സൂത്രപ്പണിയും കൂടി ഉണ്ട് അല്ലേ. രുചിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമുക്കൊരു അപ്പിയറൻസ് ഏതിനാണെങ്കിലും ഇഷ്ടമല്ലേ. അതിന് നമ്മുടെ നടുവിലൊരു കുഴി പോലെ ആക്കിയിട്ട് നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ, ഒരു പിഞ്ച് തീ ഓഫ് ചെയ്ത് അതിലേക്കിട്ടൊന്ന് ഇളക്കി ഇത് ആ കറിയുടെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള ചുമന്ന കളർ കിട്ടും. അതിങ്ങനെ കറിയുടെ മുകളിലിങ്ങനെ ഒരു ലൈറ്റ് ചുമപ്പും മഞ്ഞയായിട്ട് ഇങ്ങനെ പാറിക്കിടക്കുമ്പോൾ കാണാൻ നല്ല ശേലന്നേ.
ഇന്നലെ ഉണ്ടാക്കിയ ചക്കക്കുരു ചെമ്മീൻ മുരിങ്ങയ്ക്ക മാങ്ങ കറിയാണ്. മാങ്ങയൊക്കെ ഇതാ അലിഞ്ഞ് 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 നല്ല ഒന്നാന്തര അലുവ പരുവായി. അപ്പം ഇന്നലെ ഞങ്ങളെല്ലാവരും കൂട്ടി, വൈകുന്നേരം കൂട്ടിയതിന് ശേഷം ബാക്കി എൻ്റെ ഈ സൂത്രപ്പണിക്ക് വേണ്ടി കുറച്ച് ചട്ടിയിൽ വെച്ചിരുന്നതാണ്. കൂട്ടിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് അടച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോൾ ഒരു പേടുണ്ടാവില്ല. ഈ ലാസ്റ്റ് ഉള്ളിലേക്കായിരിക്കും എപ്പോഴും ടേസ്റ്റ് കൂടുതൽ, കാരണം ഇനി ഇല്ലല്ലോ അല്ലേ. ഈ ചട്ടി ഉണ്ടാക്കിയാൽ പൊറുക്കത്തില്ല, എന്താ തീറ്റ കണ്ടിട്ട്.